രണ്ട് കാര്യങ്ങളാണ് മുഖ്യമായിട്ടും ഈ വിഷയത്തിൽ ഉള്ളത്. ഒന്ന്, മാർസും അംബേദ്കറും തമ്മിലുള്ള ഒരു സമന്വയം എന്നത് വാസ്തവത്തിൽ സാധ്യമായൊരു കാര്യമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ എല്ലാ ആശയങ്ങളെയും തമ്മിൽ തമ്മിൽ സമന്വയിപ്പിക്കേണ്ടതില്ല എന്നും ഞാൻ കരുതുന്നു. അങ്ങനെ സമന്വയിപ്പിക്കാൻ ശ്രമിച്ചാലാകട്ടെ, രണ്ട് സമീപനങ്ങളുടെയും അടിസ്ഥാനപരമായ സൈദ്ധാന്തിക പ്രതലങ്ങളെ നമ്മൾ വലിയ തോതിൽ വിട്ടുകളയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ സമന്വയം എന്ന സങ്കല്പം സാധുവല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിപ്പോൾ മാർസും അംബേദ്കറും തമ്മിൽ മാത്രമല്ല, മറ്റ് ഏത് ചിന്തകനെയും മറ്റൊരാളോട് 100% സമന്വയിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സമന്വയം എന്നുള്ള വാക്കൊരു ഇൻ്റഗ്രേഷൻ എന്നുള്ള അർത്ഥത്തിലാണല്ലോ നമ്മൾ സമന്വയം, ഉഗ്രധനം എന്നൊക്കെ പറയുന്നത്. രണ്ടും തമ്മിലുള്ള ഒത്തുചേർച്ച, അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു സംവാദ സാധ്യത ഉണ്ടോ, ഒരു ഡയലോഗിൻ്റെ പോസിബിലിറ്റി ഉണ്ടോ എന്ന് മാത്രമല്ല ഞാൻ കരുതുന്നത്. ഈ ഇപ്പോൾ ഗാന്ധിയെന്നോ മാർസെന്നോ അംബേദ്കറെന്നോ ഒക്കെ നമ്മൾ പറയുമ്പോൾ ഇത് തുടക്കം മുതൽ അവസാനം വരെ ഇവരൊക്കെ ഏതാണ്ട് 1500 തങ്ങളുടെ സൈദ്ധാന്തിക സാമൂഹ്യ ജീവിതം നയിച്ച ആളുകളാണ്. മാർസ് 1818 ജനിച്ച് 1883 മരിച്ചു. 65 വയസ്സാണ് മാർസ് ജീവിച്ചത്. അംബേദ്കർ 56 മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സുണ്ട്. ഗാന്ധി 78 വയസ്സിൽ മരണപ്പെട്ടു. ഇവരൊക്കെ ഏതാണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ഒരു 40-50 കൊല്ലക്കാലം ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച ആളുകളാണ്. ഗാന്ധിയാണെങ്കിൽ അതിലധികം പ്രവർത്തിച്ച ആളുകളാണ്. നമ്മൾ ആദ്യം ഇവരെക്കുറിച്ച് ഉണ്ടാക്കേണ്ട ഒരു ധാരണ, ഈ 40-50 കൊല്ലക്കാലം ഒരേ നിലപാടിൽ നിലയുറപ്പിച്ച് ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നവരല്ല ഇവരാരും. ഇവരുടെ എല്ലാം ജീവിത ബോധ്യങ്ങളിൽ ധാരാളം നവീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവർ തങ്ങളെ തന്നെ പരിഷ്കരിക്കുന്നുണ്ട്, തങ്ങളെ ബോധ്യങ്ങളെ തിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഞാൻ ഒരു വേറൊരു നിലയ്ക്ക് പറഞ്ഞാൽ, നമ്മൾ ഇവരെയൊക്കെ ഒരു സുനിശ്ചിത വ്യക്തികൾ എന്നതിന് പകരം ചരിത്രപരമായ പ്രക്രിയകൾ എന്ന നിലയ്ക്ക് ഇവരെ കാണണം എന്നാണ് ഞാൻ പറയാം. ഇപ്പൊ അംബേദ്കർ എന്ന് പറയുന്നതോ മാർസ് എന്ന് പറയുന്നതോ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി അല്ല, വളരെ ചലനാത്മകമായി ചരിത്രത്തിൽ ഇടപെടുകയും സ്വയം പരിണമിക്കുകയും ചരിത്രത്തെ പരിണമിപ്പിക്കാൻ മാറ്റാൻ പ്രേരണയാവുകയും ഒക്കെ ചെയ്ത ഒരു പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് അംബേദ്കറേയും കാണേണ്ടതുണ്ട്, മാർസിനെയും കാണേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഗാന്ധിയെ കുറിച്ച് ആലോചിച്ചാൽ അവരെയും കാണേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ ഇതേക്കുറിച്ചുള്ള ആലോചനകളിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇവരുടെയൊക്കെ ജീവിത സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെയോ നമുക്ക് ആഭിമുഖ്യമുള്ള ചില സന്ദർഭങ്ങളെയോ സവിശേഷമായിട്ട് എടുത്ത് അതിനെ ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അവരെ ആ സുനിശ്ചിത സ്ഥാനമാക്കി നിർത്തുക. എന്നിട്ട് ആ സുനിശ്ചിത സ്ഥാനത്തെ മുൻനിർത്തി അവരുടെ ജീവിതത്തെ ആകെ അതിനോട് ചേർത്ത് വയ്ക്കുക, മറ്റൊരാളെ വേറൊരു സുനിശ്ചിത സ്ഥാനമാക്കി മാറ്റുക, എന്നിട്ട് ഇവർക്കിടയിൽ ചേർച്ചയാണോ അകലമാണോ എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. വാസ്തവത്തിൽ അത് ഇത്തരം വലിയ മനുഷ്യരോട് ചെയ്യുന്ന അനീതിയാണ് എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. കാരണം ചരിത്രത്തിൽ ഇടപെടുന്ന മനുഷ്യരുടെ ഒരു പ്രശ്നം, ഞാൻ പറയുന്നത് പുറത്തുനിന്ന് അതിനെക്കുറിച്ച് സിദ്ധാന്തം പറയുന്ന ആളുകളല്ല, മറിച്ച് ചരിത്രത്തിൽ ഇടപെടുന്ന മനുഷ്യരുടെ പ്രശ്നം, അവര് ചരിത്രത്തിന്റെ മൂർത്തമായ പ്രകരണത്തിൽ ഇടപെടുകയും അതിനനുസരിച്ച് സ്വയം മാറുകയും ചെയ്യുന്നവരാണ്. അപ്പൊ ഈ മാറ്റത്തെ ഒരു കുറ്റകൃത്യമായിട്ടും കണ്ടുകൂടാ, മാറ്റമില്ലാത്ത കേവല സ്ഥാനങ്ങളായിട്ടും അവരെ പരിഗണിച്ചുകൂടാ. അംബേദ്കറുടെ ജീവിതത്തിലേക്ക് നോക്കിയാല് നിങ്ങൾക്ക് 1920 അദ്ദേഹം എടുക്കുന്ന മഹത് സത്യാഗ്രഹം, മനുസ്മൃതി കത്തിക്കല് തുടങ്ങിയ പ്രക്ഷോഭങ്ങളുടെ ഒരു ഘട്ടം നമുക്ക് കാണാം. 1930 അദ്ദേഹം ട്രേഡ് യൂണിയൻ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ബോംബെയിലെ പ്രധാനപ്പെട്ട പണിമുടക്കുകളുടെ സംഘാടകനായി തീരുന്നതും ലേബർ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ നിലപാടുകൾ അക്കാലത്ത് സ്വീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും.
മുപ്പതുകളുടെ അവസാനവും നാൽപ്പതുകളിലുമാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ടുള്ള പലതരത്തിലുള്ള സംഭാഷണങ്ങൾ ഏർപ്പെടുന്നുണ്ട്. നാൽപ്പതുകളിൽ അദ്ദേഹം അവസാനത്തെ വൈസ്രോയിയുടെ കൗൺസിൽ അംഗങ്ങളിൽ ഒന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 46 മുതൽ 49 വരെ ഭരണഘടനാ അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് 47 സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യ ഗവൺമെന്റിലെ നിയമകാര്യ മന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് രാജിവെച്ചതിന് ശേഷം ബുദ്ധമതത്തിലേക്ക് തിരിയുകയും അവസാന ഘട്ടത്തിൽ ബുദ്ധമതത്തെ തന്റെ പ്രധാനപ്പെട്ട ഒരു ആശയമാക്കി തീർക്കുകയും, ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, വിത്തൗട്ട് റിലീജിയൻ അവർ സ്ട്രഗിൾ വിൽ നോട്ട് സർവൈവ് എന്ന് വരെ നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു അംബേദ്കറെ നിങ്ങൾക്ക് കാണാം. ഈ അംബേദ്കറെ നിങ്ങൾ 1920 കാണില്ല. 1920 or 1930 അംബേദ്കറെ നിങ്ങൾക്ക് മതവുമായുള്ളൊരു എൻഗേജ്മെന്റിൽ കാണാൻ പറ്റില്ല. അമൂർത്തമായ തത്വങ്ങളായിട്ടല്ല, മറിച്ച് മൂർത്തമായ അനുഭവമായി ഫ്രറ്റേണിറ്റി പോലെ ഒരാശയം മാറിത്തീരണമെങ്കിൽ അത് സമാന്തരമായ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൽ വേരുള്ളതായിരിക്കണം എന്ന് കരുതുകയും ആ വേര് ബുദ്ധമതത്തിലെ മൈത്രി സങ്കല്പത്തിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും അതിനെ ഒരു രാഷ്ട്രീയ ആശയമായി വികസിപ്പിക്കുകയും ഒക്കെയാണ് 50s അംബേദ്കർ ചെയ്യുന്നത്. ഇത് 20s അംബേദ്കർ എടുത്ത പൊസിഷന്റെ അതേപടിയുള്ള ആവർത്തനമല്ല. അല്ലെങ്കിൽ 30s അദ്ദേഹം ആധുനികീകരണം കൊണ്ട്, അർബനൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ എഡ്യൂക്കേഷനും ഒക്കെ കൊണ്ട് ജാതിബന്ധങ്ങളുടെ കെട്ടുപൊട്ടിക്കാൻ കഴിയും എന്ന് കരുതുന്ന ഒരു അംബേദ്കർ ഉണ്ട്. അവിടെ നിന്ന് 50s എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഉന്നൽ മാറ്റം വരുന്നുണ്ട്. ജാതി നിർമൂലനം എന്നത് അദ്ദേഹത്തിന്റെ അടിസ്ഥാന നിലപാടായിരിക്കെ തന്നെ അതിനോടുള്ള പ്രായോഗികമായ വിനിമയങ്ങൾ എന്തായിരിക്കണം, അതിനോടുള്ള സൈദ്ധാന്തികമായ നിലപാടുകൾ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം നിരന്തരം പുനരാലോചന നടത്തുകയും അങ്ങനെ തന്നെ തന്നെ തിരുത്തുകയും ചെയ്യുന്നുണ്ട്. 56 അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്നു, പിന്നെ വൈകാതെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. ഇതിന് സമാനമായ മാറ്റങ്ങളൊക്കെ ഏതാണ്ട് 100 കൊല്ലം മുമ്പ് മാർസിന്റെ ജീവിതത്തിലുണ്ട്. 1840 മാർസ് ആരംഭിക്കുന്നത് തത്വചിന്തകനായിട്ടാണ്. അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധം പ്രാചീന ഗ്രീക്ക് ചിന്തയിലെ തത്വശാസ്ത്രജ്ഞരെ കുറിച്ചാണ്, എപ്പിക്യൂറസിനെ കുറിച്ചാണ് അദ്ദേഹം മുഖ്യമായിട്ടും പറയുന്നത്. 40s തുടക്കം മുതൽ, 41 അദ്ദേഹത്തിന്റെ 1841 അദ്ദേഹത്തിന്റെ PhD പ്രബന്ധം, 40s മുതൽ ഏതാണ്ടൊരു ഒരു പതിറ്റാണ്ടോളം തത്വശാസ്ത്രപരമായ ഊന്നലുകളെ മുൻനിർത്തിയാണ് മാർസിന്റെ ആലോചനകൾ വികസിക്കുന്നത്. 44 അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സ്, പാരീസ് മാനുസ്ക്രിപ്റ്റ്സ് എന്നറിയുന്ന കൃതി വരുന്നു. അതിലെല്ലാം അദ്ദേഹം തത്വശാസ്ത്രത്തിലൂടെയുള്ള ഒരു സാമൂഹിക വിമോചനം എന്നൊരാശയത്തിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. 45 വാസ്തവത്തിൽ എംഗൽസുമായുള്ള പരിചയപ്പെടലിലൂടെ എംഗൽസ് എഴുതിയ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക് കാറ്റഗറീസ് എന്നുള്ള ഒരു പ്രബന്ധമാണ് എക്കണോമിക്സിലേക്ക് വാസ്തവത്തിൽ മാർസിനെ വഴിതിരിച്ചു വിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ലേഖനം വായിച്ചതോടെ, ആ ലേഖനം മാർസിന്റെ പത്രാധിപത്യത്തിലുള്ള റൈനിഷേസൈത്തും എന്ന് പറയുന്ന മാസികയിൽ അച്ചടിച്ചു വരുന്നുണ്ട്. അത് വായിച്ച് അദ്ദേഹം വളരെ ആകൃഷ്ടനായി തീരുകയും പിന്നീടാണ് ഗൗരവപൂർവ്വം അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത്. എങ്കിലും ഏതാണ്ട് 50s ശേഷമാണ് മാർസ് സാമ്പത്തിക പഠനത്തിൽ ശ്രദ്ധേയമായ തോതിൽ ഇടപെടുകയും ഏതാണ്ട് ഒരു 20 വർഷക്കാലം അദ്ദേഹം പൂർണ്ണമായും സമ്പദ്ശാസ്ത്രപരമായ ആലോചനകളിൽ കേന്ദ്രീകരിക്കുകയും സമ്പദ്ശാസ്ത്രപരമായ ആലോചനകളെ രാഷ്ട്രീയ വിമോചനത്തിന്റെ കാര്യപരിപാടിയുമായി കൂട്ടിയിണക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സോഷ്യലിസ്റ്റ് പ്രാക്ടീസിനെ കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രാക്ടീസിനെ കുറിച്ചുമുള്ള ആശയങ്ങളൊക്കെ അദ്ദേഹം വികസിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ്. 70s മുതലുള്ള അവസാന ഘട്ടം അദ്ദേഹം ഏർപ്പെടുന്നത് ഇനിയും മൂന്നാമതൊരു സവിശേഷ തലത്തിലാണ്. അത് പ്രത്യേകിച്ചും അമേരിക്കയിലെ അടിമത്തത്തെക്കുറിച്ച്, അയർലൻഡിന്റെ വിമോചനത്തെക്കുറിച്ച്, റഷ്യയിലെ കർഷക കമ്മ്യൂണുകളെക്കുറിച്ച്, മധ്യേഷ്യയിലെ അറബ് ജനതയെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് ഒക്കെയുള്ള പഠനങ്ങൾ 70s ശേഷം. 70s ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആലോചനകൾ എത്നോഗ്രഫിക്കൽ നോട്ട്ബുക്സ് എന്ന പേരിൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഏതാണ്ട് 1970s എന്നോർക്കണം. ഏതാണ്ട് 100 കൊല്ലം കഴിഞ്ഞിട്ടാണ്. മാർസിന്റെ ചിന്താ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം മാർസിന്റെ കൃതികൾ സമ്പൂർണമായി ഇപ്പോഴും പ്രസിദ്ധീകരിക്കപ്പെട്ട് തീർന്നിട്ടില്ല. ആംസ്റ്റർഡാമിൽ നിന്ന് മാർസിന്റെ കയ്യെഴുത്ത് പ്രതികൾ അദ്ദേഹം 3 ഭാഷയിൽ എഴുതി, ഇംഗ്ലീഷിൽ എഴുതി, ജർമ്മനിൽ എഴുതി, ഫ്രഞ്ചിൽ എഴുതി.
ഈ മൂന്ന് ഭാഷയിലും അദ്ദേഹവും എംഗൽസും എഴുതിയ എല്ലാ കൃതികളും ചേർന്നുള്ള സമ്പൂർണമായ ഏതാണ്ട് 120 വോള്യങ്ങൾ വരുന്ന ഒരു ഗ്രന്ഥ പരമ്പരയുടെ പ്രസാധനം 1980s തുടങ്ങിയിരുന്നു. അത് മൂന്നാമത്തെ മാർസ് എംഗൽസ് കളക്ടഡ് വർക്ക്സ് ആണ്. ഇത് കംപ്ലീറ്റ് വർക്ക്സ് ആണ്. അതിനു മുമ്പ് 50 വോള്യങ്ങളായിട്ട് ഇംഗ്ലീഷിൽ ഇറങ്ങിയിരുന്നു. അത് ആദ്യം പ്രോഗ്രസും പിന്നീട് ലണ്ടനിൽ നിന്ന് ലോറൻസ് ആൻഡ് വിഷാർട്ട് എന്ന് പറയുന്ന ഒരു പ്രസാധകരും ചേർന്നാണ് അത് ഇറക്കിയിട്ടുള്ളത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത കൃതികളുടെ ചില സമാഹാരം 1940s ജർമ്മൻ ഭാഷയിൽ ഇറങ്ങിയിരുന്നു. മൂന്നാമത്തേത് 1980s പകുതിയിൽ പ്രവർത്തനം ആരംഭിക്കുകയും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് അത് പകുതിക്ക് വെച്ച് നിലച്ചു പോവുകയും ഏതാണ്ട് 2008s or 2007s മറ്റോ അത് ആംസ്റ്റർഡാമിൽ നിന്ന് ഇന്റർനാഷണൽ സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുനരാരംഭിക്കുകയും ഇപ്പൊ ഏതാണ്ട് 70s or 80s വോള്യങ്ങൾ അത് പുറത്തു വരികയും ചെയ്തു. അവർ പ്രതീക്ഷിക്കുന്നത് 113 വോള്യങ്ങൾ അതുണ്ടാകും. 113-115 വോള്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാർസിന്റെ ആ ഗ്രന്ഥ പരമ്പരയുടെ പ്രസാധന സന്ദർഭത്തിലാണ് 1870s ശേഷം മാർസൊക്കെ കൈക്കൊള്ളുന്ന ഈ കോളനി രാജ്യങ്ങളെയും ഏഷ്യൻ രാജ്യങ്ങളെയും റഷ്യയെയും ഒക്കെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആലോചനകൾ പുറത്തുവരുന്നത്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും വാസ്തവത്തിൽ സോവിയറ്റ് യൂണിയനെ കേന്ദ്രീകരിച്ച് മാർസിസത്തിന്റെ ഒരു ക്ലാസിക്കൽ വെർഷൻ 1920s തന്നെ നിലവിൽ വന്നു. ഏതാണ്ട് 1/2 century കൊണ്ട് അത് ഉറച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ക്ലാസിക്കലായ പൊസിഷനിൽ നിന്ന് ഭിന്നമായി മാർസ് തന്നെ നടത്തിയ ചിന്തകളെ കുറിച്ചുള്ള ആലോചനകൾ ലോകത്തിന്റെ ശ്രദ്ധയിൽ വരുന്നത്. അത് തന്നെ 1970s ആ പുസ്തകം വന്നെങ്കിലും കാര്യമായ ചർച്ചയിലേക്ക് പോയിട്ടില്ല. കെവിൻ ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു പഠിതാവ് മാർസ് അറ്റ് ദ മാർജിൻസ് എന്ന് പറഞ്ഞിട്ട് ഈ മാർസിന്റെ എത്നോഗ്രഫിക്കൽ ആലോചനകളെ കൂടുതൽ വിശാലമായി പഠിച്ച് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് കഴിഞ്ഞ 1-2 decades ഇപ്പോ ഒരു മൂന്നാം ലോക മാർസ് എന്നുള്ള നിലയിലും മാർസിന്റെ ആലോചനകൾ വരുന്നുണ്ട്. അങ്ങനെ വന്നാല് തത്വചിന്തകനായ മാർസ് ഉണ്ട്, യൂറോപ്യൻ തൊഴിലാളി വർഗത്തെയും സാമ്പത്തിക ശാസ്ത്രത്തെയും കേന്ദ്രത്തിൽ നിർത്തിയ ഒരു മാർസ് ഉണ്ട്, യൂറോപ്യേതര സമൂഹങ്ങളെ കുറിച്ച്, കാർഷിക സമൂഹങ്ങളെ കുറിച്ച്, കോളനിവൽക്കരണത്തെ കുറിച്ച്, വർണ്ണവംശ ബന്ധങ്ങളെ കുറിച്ച് ആലോചിച്ച മാർസ് ഉണ്ട്. ഇതെല്ലാം ഒരാളാണ്, ഒരൊറ്റ പൊസിഷനാണ് എന്ന് കരുതിക്കൂടാ. അടിസ്ഥാനപരമായി വർഗ സിദ്ധാന്തത്തെ മാർസ് ഒരിക്കലും കൈയൊഴിയുന്നില്ല. പക്ഷെ വർഗം എന്നാൽ എന്താണ്, വർഗത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്നതിനെ സംബന്ധിക്കുന്ന ആലോചനകൾ മാർസ് പുനരാലോചനയ്ക്ക് വിധേയാക്കുന്നുണ്ട്. യൂറോപ്പിന്റെ അതേ പാതയിൽ, യൂറോപ്യൻ രാജ്യങ്ങളുടെ അതേ പാതയിലാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും വിപ്ലവത്തിലേക്ക് നീങ്ങേണ്ടത് എന്ന ഒരു സൂചന മൂലധനത്തിന്റെ 1st volume ജർമ്മൻ ഭാഷയിലുള്ള. പക്ഷെ അതിന്റെ ഫ്രഞ്ച് വിവർത്തനം ജോസഫ് റോയ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പണ്ഡിതൻ, ഒരു അധ്യാപകൻ തയ്യാറാക്കുമ്പോൾ അതിൽ മാർസ് വരുത്തിയ ഒരു തിരുത്തൽ, യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഇംഗ്ലണ്ടിന്റെ മാതൃകയോ മറ്റോ പിന്തുടരേണ്ടി വരും, പക്ഷെ യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങൾ അങ്ങനെയാണ്, ആദ്യത്തേതിൽ എല്ലാ രാജ്യങ്ങളും എന്നാണെങ്കിൽ യൂറോപ്പിലെ രാജ്യങ്ങൾ എന്ന തിരുത്തൽ അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിലെ ഈ പതിപ്പിൽ കൊണ്ടുവരുന്നുണ്ട്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് യൂറോപ്പിന്റെ ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള ഒരു ഉൽപ്പാദന വ്യവസ്ഥയെ കുറിച്ച് അദ്ദേഹം ഇന്ത്യയെ മുൻനിർത്തിയുള്ള ചർച്ചകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. യൂറോപ്പിന്റെ ഉൽപ്പാദന ക്രമം അതേപടി ആവർത്തിക്കുന്നതല്ല നിശ്ചയമായും യൂറോപ്പിന് പുറത്തുള്ളത് എന്നൊരാശയം നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ വളരെ വിപുലമായി ഡിബേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്, ശരിയോ തെറ്റോ എന്നുള്ളതിൽ മാർസിസ്റ്റുകൾക്കിടയിൽ തന്നെ ധാരാളം സംവാദങ്ങളുണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായി നമ്മൾ ജനാധിപത്യവാദികളായ മനുഷ്യർ എന്ന നിലക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ചരിത്രത്തിൽ ഇടപെട്ട വലിയ ചിന്തകരെ, വലിയ മനുഷ്യർ, അതിപ്പോ നാരായണഗുരു ആവാം, അംബേദ്കർ ആകാം, ഗാന്ധി ആകാം, മാർസ് ആകാം, ഇവരെയൊക്കെ സുനിശ്ചിത സ്ഥാനങ്ങളായിട്ട് ഫ്രീസ് ചെയ്ത് ചത്ത മനുഷ്യരാക്കി മാറ്റരുത് എന്നതാണ് എന്റെ 1st ഒരാഗ്രഹം. മറിച്ച് അവരൊക്കെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഒരു പ്രശ്നം വരും, ഇവർ പറഞ്ഞത് ആകമാനം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടോ, അഥവാ അവർക്കിടയിൽ തന്നെ, അവരിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ടോ? നിശ്ചയമായിട്ടും ഉണ്ടാവും. മാർസ് മാർസിനോട് തന്നെ ഇടയുന്നുണ്ടാവും, ഗാന്ധി ഗാന്ധിയോട് തന്നെ ഇടയുന്നുണ്ടാവും. ആ ഇടയലുകൾ കൂടിയാണ് അവരുടെ ജീവിതത്തിന്റെ അർത്ഥം എന്നുകൂടി കാണണം. തങ്ങളെ തന്നെ തിരുത്താനുള്ള സന്നദ്ധതയിലാണ് വാസ്തവത്തിൽ ചരിത്രത്തിൽ ഇടപെടുന്ന മനുഷ്യർ പ്രധാനപ്പെട്ടവരായിത്തീരുന്നത്. അങ്ങനെ ആലോചിച്ചാൽ ഇപ്പൊ മാർസിന്റെയും അംബേദ്കറുടെയും ചിന്താപദ്ധതിയുടെ കാതല് വ്യത്യസ്തങ്ങളായ രണ്ട് സാമൂഹ്യ സമ്പർക്കങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. മാർസിനെ സംബന്ധിച്ച് അത് വർഗം എന്നതാണ്.
അംബേദ്കറെ സംബന്ധിച്ചത് ജാതി എന്നതാണ്. ഇത് തമ്മിലുള്ളൊരു അടിസ്ഥാന വ്യത്യാസമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വിശദാംശങ്ങൾ ധാരാളം ഉണ്ട്. നിങ്ങൾക്ക് അക്കാര്യം കൂടുതലായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വളരെ ദീർഘമായൊരു പ്രബന്ധം അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഡി സി ബുക്സ് തന്നെ പ്രസിദ്ധീകരിച്ച എൻ്റെ അലയടിക്കുന്ന വാക്ക് എന്നതിൽ മാർസ് അംബേദ്കർ സംവാദങ്ങൾ വിനിമയങ്ങൾ എന്നുള്ള ദീർഘമായൊരു പ്രബന്ധം 10-40 പേജുകളിലായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക എന്ന് ഇപ്പം പറയാൻ പറ്റും. അത് മുഴുവൻ ഇവിടെ പറയണമെങ്കിൽ മണിക്കൂറുകൾ വേണം. അതുകൊണ്ട് ഞാൻ അതിനും മുതിരുന്നില്ല. പക്ഷെ അതിൽ ഒരു ചില ആശയങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ഇവരെ രണ്ടുപേരെയും 100% നമുക്ക് ചേർത്ത് വെക്കാനൊന്നും കഴിയില്ല. കാരണം ജാതി എന്ന് പറയുന്നത് സവിശേഷമായ ഒരു ഇന്ത്യൻ അനുഭവമാണ്. വർഗം എന്ന് പറയുന്നതാകട്ടെ ഉൽപാദന വ്യവസ്ഥാപരമായി ലോകത്താകമാനമെന്ന് മാർസ് കരുതിയ ഒരു സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ ജാതിയെയും വർഗത്തെയും ഒന്നിനൊന്ന് സമീകരിക്കാനോ ജാതി തന്നെയാണ് വർഗമെന്നോ വർഗമാണ് ജാതിയെന്നോ പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. വർഗഘടനയും ജാതിഘടനയും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഇതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വർഗമെന്ന് ഇപ്പോൾ ജാതിയെക്കുറിച്ച് അംബേദ്കർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, അത് തൊഴിലാളികളെ തരംതിരിക്കുന്നു. അത് തൊഴിലാളികളെ പല തട്ടുകളിലാക്കുന്നു. തൊഴിലിനെയും തൊഴിൽ വിഭജനമായിരിക്കുന്നത് പോലെ തൊഴിലാളികളെയും വിഭജിക്കും. വർഗമെന്ന് പറയുന്നത് തൊഴിൽ വിഭജനത്തിൻ്റെ ഒരു രൂപത്തിലാണ് നിൽക്കുക. നിങ്ങളൊരു ഉൽപ്പാദന വ്യവസ്ഥയിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ്? ഉൽപ്പാദന ഉപാധികളുടെ ഉടമാവകാശം കൈയാളി ഉൽപ്പാദന ആസൂത്രണം ചെയ്ത് അതിൽ നിന്ന് മിച്ചം കൈയാളുന്ന വിഭാഗമാണോ നിങ്ങൾ? അതോ ഉൽപ്പാദന പ്രക്രിയയുടെ നടത്തിപ്പുകാരാണോ? അതോ അധ്വാനം വിറ്റഴിച്ച് ഉൽപ്പാദനത്തിൽ ഭൗതികമായി പങ്കുചേരുന്നവരാണോ? മൂന്ന് തരം സോഷ്യൽ ക്ലാസസ് ആണ്. നിങ്ങൾ ലാഭം കൈയാളുന്നവരാണെങ്കിൽ നിങ്ങൾ മുതലാളിമാരായി തീരും. നിങ്ങൾ അതിൻ്റെ നടത്തിപ്പുകാരാണെങ്കിൽ ഇടത്തട്ടുകാരായി പെറ്റി ബൂർഷ്വാ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രാറ്റയിൽ വരും. അധ്വാനം വിറ്റ് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗമായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഉൽപ്പാദന വ്യവസ്ഥാപരമായിട്ടാണ് ഈ തൊഴിലാളിയെയും അല്ലെങ്കിൽ മുതലാളിയെയും മധ്യവർഗത്തെയും ഒക്കെ ക്ലാസിക്കലായി മാർസിസം പരിഗണിച്ചു പോരുന്നത്. ഇതേ പൊസിഷൻ നമുക്ക് ജാതിയിൽ കാണാൻ പറ്റില്ല. കാരണം ജാതിയിൽ നമ്മൾ തൊഴിൽ വിഭജനമാണ് ജാതി എന്ന കാര്യം മാർസ് ഏതാണ്ട് 1840 പറയുന്നുണ്ട്. പ്രൂഥോണിനെതിരെ എഴുതിയ തത്വശാസ്ത്രത്തിന്റെ ദാരിദ്ര്യം എന്ന ഗ്രന്ഥം മുതൽ തന്നെ മാർസ് ജാതി എന്ന് പറയുന്നത് ഒരു തൊഴിൽ വിഭജന രൂപമാണ് എന്ന് പറയുന്നുണ്ട്. അത് ഫണ്ടമെന്റലി ശരിയുമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ തൊഴിൽ വിഭജനമായിരിക്കുന്നത് പോലെ തൊഴിലാളികളെയും വിഭജിക്കാൻ കഴിയുന്ന ഒരു പ്രത്യയ ശാസ്ത്ര വ്യവസ്ഥയാണ് ഈ ജാതി എന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ പറയുന്നത് നിങ്ങൾ കെട്ടിപ്പൊക്കേണ്ടത് അടിത്തറ മുതലാണെങ്കിൽ പൊളിക്കേണ്ടത് മേൽപ്പുര മുതലാണ് എന്നൊരു സ്ഥാനം പറയുന്നുണ്ട്. അടിത്തറ മേൽപ്പുര ചർച്ചയിൽ അംബേദ്കറുടെ മൗലികമായൊരു നിരീക്ഷണമാണ്. അതായത് ഈ സംസ്കാരം എന്ന് കരുതുന്ന മേൽപ്പുരയുടെ ഭാഗമാണ് ജാതി എന്ന് കരുതുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു പോയിന്റ്, ഈ ജാതി എന്ന് പറയുന്ന മേൽപ്പുര അടിത്തറയിൽ ഇടപെട്ട് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അത് തൊഴിലാളികളെ വിഭജിക്കുകയും തൊഴിലിന്റെ വിഭജനമായി തുടരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പഴയ അർത്ഥത്തിലുള്ള അടിത്തറ മേൽപ്പുര എന്നതിന് പകരം മേൽപ്പുരയായി നിലനിൽക്കുമ്പോൾ പോലും അടിത്തറയിൽ നിരന്തരമായി ഇടപെടാൻ കഴിയുന്നതും ചിലപ്പോഴൊക്കെ അടിത്തറയുടെ ഉൽപാദന സ്വഭാവത്തെ നിർണയിക്കാൻ കഴിയുന്നതുമായ ഒരു ഘടകമായിട്ട് ഈ മേൽപ്പുര എന്ന് പറയുന്ന ജാതി സങ്കല്പം മാറാം. ഇത് മറ്റേ അൽത്യൂസറെ പോലെ ഒരാള് പിന്നീട് അതിനിർണയനം ഓവർ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന അന്തിമമായ നിർണയന ശേഷി ഉൽപാദന വ്യവസ്ഥയ്ക്കാണെങ്കിലും ചരിത്രത്തിന്റെ സവിശേഷ സന്ദർഭങ്ങളിൽ ഈ ഉൽപാദന വ്യവസ്ഥയെ തള്ളി മാറ്റിക്കൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റ് ഘടകങ്ങൾക്ക് നിർണായക പദവി കൈവരാം എന്നതാണ് ഓവർ ഡിറ്റർമിനേഷൻ അതിനിർണയനം എന്ന ആശയം കൊണ്ട് അൽത്യൂസർ സൂചിപ്പിക്കുന്നത്. അങ്ങനെ അതിനിർണയന ശേഷി കൈവരിച്ച ഒന്നാണ് നിശ്ചയമായിട്ടും ജാതി എന്ന് പറയുന്നത്. ഇത് മാർസ് എംഗൽസും തീർത്തും കാണാതിരുന്നിട്ടില്ല. ജാതിയെക്കുറിച്ചല്ല, സംസ്കാരത്തിന്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് ചില ചർച്ചകൾ അവരുടെ ആലോചനകളിലുണ്ട്. പക്ഷെ അവരുടെ ഊന്നൽ ഇതിനകത്തല്ല എന്ന് നമ്മൾ കാണണം. അവരുടെ ക്ലാസിക്കൽ ഫേസിൽ കേട്ടോ. അതുകൊണ്ട് ഈ ജാതി എന്ന് പറയുന്നതിൽ ഉൽപാദന വ്യവസ്ഥാപരമായ ഒരു ഘടകമുള്ളപ്പോൾ തന്നെ ജാതി എന്നത് ഉൽപാദന വ്യവസ്ഥയ്ക്ക് അപ്പുറം ഉൽപാദക സമൂഹത്തെ തന്നെ പല തട്ടുകളായി തിരിക്കുന്നതും ശ്രേണീകൃത അസമത്വം എന്ന് അംബേദ്കർ വിശേഷിപ്പിക്കുന്ന സാമൂഹികമായ തട്ടുകളുടെ പല തലങ്ങളുണ്ടാക്കുന്നതും അതിനിടയിലുള്ള ചലനാത്മകതയെ പൂർണ്ണമായി നിരസിക്കുന്നതുമായ ഒന്നാണ്. അതായത് നിങ്ങൾ തൊഴിലാളി വർഗത്തിൽ ജനിച്ചെങ്കിലും നിങ്ങൾക്ക് തൊഴിലാളി വർഗത്തിൽ നിന്ന് മറ്റൊരു വർഗത്തിലേക്കുള്ള ട്രാൻസിഷൻ സാധ്യമാണ്.
സാധാരണ നിലയിൽ ഒരു ജാതിയിൽ ജനിച്ചാൽ മറ്റൊരു ജാതിയിലേക്കുള്ള ട്രാൻസിഷൻ സാധ്യമല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭജന യുക്തിയാണ്. അതായത് ജന്മസിദ്ധമായതിനെ നിങ്ങൾക്ക് ജീവിത പ്രയോഗങ്ങൾ കൊണ്ട് മറികടക്കാം എന്നത് ജാതിയിൽ സാധ്യമല്ല. അംബേദ്കർ ജാതി വ്യവസ്ഥയെ കുറിച്ച് കൊണ്ടുവന്ന ക്ലാസിക്കൽ മെറ്റഫർ നമുക്കറിയാമല്ലോ. അതൊരു മനോഹരമായി പണിതീർത്തൊരു വീടാണ്. ഓരോ തട്ടുകളും വളരെ ഭംഗിയായി പണിതീർത്തിട്ടുണ്ട്. പക്ഷെ ഒരു തട്ടിൽ നിന്നും മറ്റൊരു തട്ടിലേക്ക് ഒരു വഴിയും ഇല്ല. അതുകൊണ്ട് ജനിച്ചാൽ അവസാനം വരെ ജാതിയിൽ തുടരുക എന്നുള്ളത് ജാതിയുടെ ഒരു നിർണയന രൂപമാണ്. അങ്ങനെ ജാതി തൊഴിൽപരമായ അധ്വാന പ്രക്രിയയുടെ ഒരു ഘടനയെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ അത് അതിനപ്പുറമുള്ള പ്രത്യയശാസ്ത്രപരമായ ഒരു ഘടനയെയും ഉൾക്കൊള്ളുന്നുണ്ട്. ആ പ്രത്യയശാസ്ത്രമാകട്ടെ ജാതിയുടെ അതിനിർണയനത്തിൽ വളരെ പ്രധാനവുമാണ്. ഇതാണ് ജാതിയുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഒരു മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പരിഗണിക്കേണ്ട രണ്ട് ഘടകങ്ങൾ. അതായത് ഉൽപാദന വ്യവസ്ഥാപരമായ ഒരു തലത്തിൽ മാത്രമല്ല ഉൽപാദന വ്യവസ്ഥയെ സാമൂഹികമായി സാധ്യവും സാധുവുമാക്കുന്ന ഒരു എന്താ പറയുക പ്രത്യയശാസ്ത്ര വ്യവഹാരം എന്ന നിലയിലും ജാതിയുടെ ജീവിതമുണ്ട്. ആ പ്രത്യയശാസ്ത്ര വ്യവസ്ഥയാണ് വാസ്തവത്തിൽ ജാതിയെ ചലനക്ഷമമാക്കുന്നത്. അതുകൊണ്ട് ആ പ്രത്യയശാസ്ത്രപരമായ തലത്തെ ഒഴിവാക്കി ജന്മിനാടുവാഴ്ത്ത് ഉൽപാദനത്തിന്റെ ഒരു സാംസ്കാരിക അനുബന്ധം എന്ന നിലയിൽ ജാതിയെ കണ്ടാൽ നിങ്ങൾക്ക് ജാതിയുടെ ഘടനാപരമായ സവിശേഷതയെ കാണാൻ കഴിയില്ല. ഇതാണ് ഇതിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മറുഭാഗത്ത് ഈ മാർസിലേക്ക് എത്തിയാല് മാർസ് അധ്വാനത്തിന്റെ ഭിന്ന രൂപങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് 1860കൾക്ക് ശേഷം അമേരിക്കയിലെ സിവിൽ വാറിനെ കുറിച്ചും റഷ്യയിലെ കർഷക കമ്മ്യൂണുകളെ കുറിച്ചും അതുപോലെ തന്നെ അയർലൻഡിലെ പ്രശ്നങ്ങളെ കുറിച്ചും ഇന്ത്യൻ പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെയുള്ള മാർസിന്റെ ആലോചനയുടെ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തുന്ന ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം എബ്രഹാം ലിങ്കണ് അദ്ദേഹം അവിടുത്തെ ആഭ്യന്തര യുദ്ധം ജയിച്ചതിന് ശേഷം എബ്രഹാം ലിങ്കണ് മാർസ് ഒരു കത്തയക്കുന്നുണ്ട്. ആ കത്തിൽ മാർസ് സൂചിപ്പിക്കുന്ന കാര്യം അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധത്തിൽ കറുത്തവർ നേടിയ വിജയം വാസ്തവത്തിൽ ലോക തൊഴിലാളി വർഗത്തിന്റെ വിജയത്തിന്റെ പ്രാഥമികമായ മുന്നുപാധിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് അദ്ദേഹം എഴുതുന്ന ഒരു കാര്യം, കറുത്ത തൊലിയിലെ അധ്വാനം ബന്ധിതമായിരിക്കുന്നിടത്തോളം കാലം വെളുത്ത തൊലിയിലെ അധ്വാനം വിമോചിതമാകുക സാധ്യമല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒബ്സർവേഷനാണ്. അതായത് വംശീയതയും വർണ്ണവിവേചനവും കൊണ്ട് അധ്വാന ശക്തികൾ തല പല തട്ടായി തിരിയുകയും അതിൽ കറുത്തവരുടെ അധ്വാനം ബന്ധിതമായി തുടരുകയും എന്ന് വെച്ചാൽ അടിമത്തം തുടരുകയും വെളുത്ത തൊഴിലാളിയുടെ വിമോചനം സാധ്യമാവുകയും ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കറുത്ത തൊലിയിലെ അധ്വാനം ബന്ധിതമായിരിക്കുന്നിടത്തോളം വെളുത്ത തൊലിയിലെ അധ്വാനം വിമോചിതമാകില്ല. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ആളുകളിൽപ്പെട്ട തൊഴിലാളികളും യൂറോപ്യൻ തൊഴിലാളി വർഗവും വടക്കേ അമേരിക്കയിലെ അടിമത്തത്തെ പിന്തുണച്ച ഘട്ടങ്ങളിൽ ചിലരൊക്കെ പിന്തുണച്ച ഘട്ടങ്ങളിൽ തങ്ങളുടെ സഹോദരന്മാരെ അടിമകളായി നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ വിമോചനം സാധ്യമാകുമെന്ന് യൂറോപ്യൻ തൊഴിലാളി വർഗം പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന കാര്യം അദ്ദേഹം മറ്റൊരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് യൂറോപ്പിന്റെ തൊഴിലാളി വർഗ അനുഭവത്തെ മുൻനിർത്തി ഉണ്ടാക്കിയ ഈ പെർസ്പെക്റ്റീവിനപ്പുറത്തേക്ക് മാർസിന്റെ നോട്ടം പോകുന്ന മൂന്ന് നാല് സാധ്യതകളാണ്. അതിലേറ്റവും കാതലായ ഒരു നിരീക്ഷണമാണ് ഈ അധ്വാനത്തെ തരംതിരിക്കാനായിട്ട് വംശീയവും വർണ്ണപരവുമായ ഉള്ളടക്കത്തിന് കഴിയും. കറുത്ത തൊലിയിൽ അധ്വാനം വംശീയമായി ബന്ധിതമായി ഇരിക്കുമ്പോൾ വെളുത്ത തൊലിയിൽ അധ്വാനത്തെ മാത്രമായിട്ട് നിങ്ങൾക്ക് വിമോചിപ്പിക്കാൻ സാധ്യമല്ല. ഒരുപക്ഷെ ഈ ആശയത്തെ പിന്നീട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ലെനിന്റെ ഇംപീരിയലിസ്റ്റ് തിയറിയാണ്. ലെനിനാണ് മൂന്നാം ലോക രാജ്യങ്ങളുടെ വിമോചന പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് യൂറോപ്യൻ തൊഴിലാളി വർഗത്തിന്റെ വിമോചന പോരാട്ടങ്ങളുടെ അവിഭാജ്യ ഭാഗമാണെന്നും അതുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള കോളനി രാജ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടത്തുന്ന വിമോചന സമരങ്ങളെ പിന്തുണച്ചുകൊണ്ടല്ലാതെ തൊഴിലാളി വർഗ വിപ്ലവം സാധ്യമാകില്ല എന്നും പറയുന്നത്. അതിന് കാരണമുണ്ട്. യൂറോപ്പിലെ സോഷ്യൽ ഡെമോക്രസി പലപ്പോഴും ഈ കോളനി രാജ്യങ്ങളിലെ ഒന്നാം ലോക യുദ്ധത്തിന്റെ ഘട്ടത്തിൽ കോളനി രാജ്യങ്ങളെ ആധിപത്യം യൂറോപ്യൻ രാഷ്ട്രങ്ങൾ നിലനിർത്തുന്നതിനെ ന്യായീകരിക്കുന്ന സ്ഥിതി അവിടുത്തെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾ സ്വീകരിക്കുകയും തൊഴിലാളികളുടെ ഒരു വിഭാഗം അത്തരം വീക്ഷണത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ആ വീക്ഷണത്തെ വിമർശിച്ചുകൊണ്ടാണ് ലെനിൻ ഈ നിലപാടെടുക്കുന്നത്. മൂന്നാം ലോക രാജ്യങ്ങളിലെ ഈ ജനതയുടെ വിമോചന പോരാട്ടത്തെ ഉയർത്തിപ്പിടിച്ച്
വംശീയതയെ നമുക്ക് തൊഴിലാളി വർഗ വിമോചനം സാധ്യമാവില്ല എന്നത്. ലെനിൻ നേരിട്ട് വംശീയതയോ വർണ്ണവിവേചനത്തെ കുറിച്ചോ അല്ല പറയുന്നത്. പക്ഷേ ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചന പോരാട്ടം എന്നത് സർവദേശീയ തൊഴിലാളി വർഗത്തിന്റെ വിമോചനത്തിന്റെ മുന്നുപാധിയാണ്. അവരെ കോളനികളായിട്ടും അടിമ സമൂഹങ്ങളായിട്ടും നിലനിർത്തി യൂറോപ്യൻ തൊഴിലാളി വർഗത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നത് ലെനിന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർസിന്റെ ഈ 60-70 കാലത്തെ ആലോചനകളും ഇമ്പീരിയലിസത്തെ കുറിച്ചുള്ള ലെനിന്റെ ആലോചനകളും ചേർത്ത് വച്ചാൽ വംശീയതയ്ക്കും വർണ്ണവിവേചനത്തിനുമെതിരായ സമരം തൊഴിലാളി വർഗ വിമോചനത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ് എന്ന ഊന്നൽ അവരിലുണ്ട്. പക്ഷെ നിശ്ചയമായിട്ടും മാർസോ എംഗൽസോ തങ്ങൾ 1840-60 കാലത്ത് വികസിപ്പിച്ചെടുത്തതുപോലെയുള്ള ഒരു വിപുലമായ ഒരു സൈദ്ധാന്തിക ചട്ടക്കൂട് ഈ ഘടകത്തെക്കുറിച്ച് വികസിപ്പിച്ചിട്ടില്ല. ഒന്ന്, അവരുടെ ആലോചനയുടെ കേന്ദ്ര വിഷയമല്ല. 70-കളാകുമ്പോഴേക്കും മാർസിന്റെ ആരോഗ്യമൊക്കെ ക്ഷയിക്കുകയും അവസാനത്തെ ഒരു 10 കാലം അദ്ദേഹം ക്യാഷ്വലായി ചിലത് എഴുതി എന്നല്ലാതെ അദ്ദേഹം ഇപ്പൊ മൂലധനത്തിന്റെ തന്നെ തുടർവാള്യങ്ങൾ പൂർത്തിയാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് നിങ്ങൾക്കറിയാലോ. 1867 ഒന്നാം വാള്യം വന്നത്, പിന്നെ മാർസിന്റെ മരണശേഷം എംഗൽസ് ആണത് പൂർത്തിയാക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ് ആ സമയത്ത്, ഒപ്പം തന്നെ സാമ്പത്തിക പ്രയാസങ്ങളും എല്ലാം ചേർന്നൊരു ഘട്ടമാണ്. പക്ഷേ ആ സമയത്ത് തന്നെ അദ്ദേഹം ഈ റഷ്യയുടെയും ഇന്ത്യയുടെയും അതുപോലെ അമേരിക്കയുടെയും അയർലൻഡിന്റെയും ഒക്കെ വിഷയങ്ങളെക്കുറിച്ച് വലിയ ആലോചനകൾ നടത്തുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ കൂടി ഇവിടെ കാണേണ്ടതുണ്ട്. അത് റഷ്യയിലെ കർഷക കമ്മ്യൂണുകളെ കുറിച്ചുള്ള മാർക്സിന്റെ ഒരു ഒബ്സർവേഷനാണ്. റഷ്യയിൽ സാർ ചക്രവർത്തിയുടെ അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ വളർച്ചയ്ക്ക് മുമ്പ് തന്നെ ഫ്യൂഡൽ ഫേസിൽ തന്നെ ഒരു കർഷക കമ്മ്യൂണുകളുണ്ട്. അതായത് ഭൂമിയുടെ സ്വകാര്യ സ്വത്തുടമസ്ഥത ഇല്ലാതെ കർഷക സമൂഹം ഒരു പ്രദേശത്തെ കൃഷിഭൂമി സ്വന്തമായിട്ട് കൈയാളുകയും അവരതിൽ കൃഷി ചെയ്ത് നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയുടെ സമ്പ്രദായം ഉൾനാടൻ റഷ്യയിലുണ്ട്. ഇതേക്കുറിച്ച് മാർസ് പഠിക്കുന്നുണ്ട്. ഈ കർഷക കമ്മ്യൂണുകളുടെ ഭാവി എന്തായിരിക്കുമെന്ന് വേരാ സസൂലിച്ച് എന്ന് പറയുന്ന അക്കാലത്തെ റഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മാർസുമായി നടത്തുന്ന കത്തിടപാടിൽ സസൂലിച്ചിന് എഴുതിയ മറുപടിയിൽ മാർസ് പറയുന്നത് രണ്ട് സാധ്യതയാണുള്ളത്. ഒന്നുകിൽ മുതലാളിത്തത്തിലേക്ക് കടക്കാതെ സോഷ്യലിസ്റ്റ് സമുദായത്തിലേക്കുള്ള ഒരു പരിവർത്തനത്തിന്റെ സ്പ്രിംഗ് ബോർഡ് പോലെ ഈ കർഷക കമ്മ്യൂണുകൾ പ്രവർത്തിക്കും, അല്ലെങ്കിൽ മുതലാളിത്ത വളർച്ചയിൽ അത് ചവിട്ടി അരയ്ക്കപ്പെടും. ഈ രണ്ട് സാധ്യതകളും ഉണ്ട് എന്ന് അദ്ദേഹം സസൂലിച്ചിനോട് പറയുന്നുണ്ട്. ഇതിന്റെ ലളിതമായ ഒരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാടുവാഴിത്തം, മുതലാളിത്തം, സോഷ്യലിസം എന്ന് പറയുന്ന ക്ലാസിക്കൽ ഫ്രെയിം തന്നെ ആകണമെന്നില്ല സാമൂഹ്യ പരിവർത്തനത്തിന്റെ സാധ്യത. പ്രാചീനമായ ഒരു ഉൽപ്പാദന വ്യവസ്ഥയിൽ നിന്ന് ഏറ്റവും ആധുനികമായ ഒരു ഉൽപ്പാദന വ്യവസ്ഥയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് സാധ്യമാണ്. അല്ലാതെ യൂറോപ്പ് മുതലാളിത്തത്തിൽ പ്രവേശിച്ച അതേ വഴിയിൽ ലോകം മുഴുവൻ മുതലാളിത്തത്തിലേക്ക് പ്രവേശിക്കണമെന്നില്ല എന്നൊരു തോന്നൽ മാർസ് അദ്ദേഹം അത് എക്സ്പ്ലോർ ചെയ്യുന്നൊന്നുമില്ല, വിശദീകരിക്കുന്നില്ല. പക്ഷേ ഈ സൂചനയുണ്ട്. ഈ സൂചന 1867 മൂലധന ഒന്നാം വാള്യത്തിന്റെ ഫ്രഞ്ച് പതിപ്പിൽ അദ്ദേഹം നടത്തുന്ന തിരുത്തലിലുമുണ്ട്. അതായത് വികസിത വ്യാവസായിക മുതലാളിത്ത രാജ്യങ്ങളുടെ വഴിയാണ് ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളും പിന്തുടരേണ്ടത് എന്ന ജർമ്മൻ പതിപ്പിലെ വാക്യത്തെ മാർസ് തിരുത്തുന്നത് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും പിന്തുടരേണ്ടതെന്നാണ്. ലോകത്തിലെന്നല്ല, യൂറോപ്പിലേക്ക് മാത്രമായിട്ട് അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് ചുരുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഊന്നലുകൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വംശീയതയുടെയും വർണ്ണവെറിയുടെയും പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്നതോടെ മുതലാളിത്തത്തിനെതിരായ സമരം, തൊഴിലാളി വർഗ വിമോചനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി വർണ്ണവിവേചനത്തിനെതിരായ സമരത്തെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാർസിന്റെ ആലോചനകളിൽ വരുന്നതുണ്ട്. നിർഭാഗ്യവശാൽ ഈ ആലോചനകളൊക്കെ അക്കാലത്തെ കത്തിടപാടുകളിൽ ഉണ്ടായിരുന്നെങ്കിലും മാർസിസത്തിന്റെ ഒരു സൈദ്ധാന്തിക ചട്ടക്കൂടിലേക്ക് ഈ ആശയങ്ങൾക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല. 70-കളിൽ ഇത് പുറത്തു വരുമ്പോഴേക്കും ആകട്ടെ, 1920-കൾ മുതൽ 50 വർഷക്കാലം സോവിയറ്റ് യൂണിയന്റെ ഒരു മാർസിസ്റ്റ് ഫ്രെയിംവർക്ക് വികസിച്ചു വരികയും ഇതെല്ലാം മാർസിന്റെ അവസാന കാലത്തെ ചെതറിയ ആലോചനകൾ എന്ന നിലയ്ക്ക് മാർജിനലായി തീരുകയും ചെയ്തു. അതുകൊണ്ട് 70-കളിൽ ഈ എത്നോഗ്രാഫിക്കൽ നോട്ട്ബുക്സ് ഒക്കെ പുറത്തു വന്നെങ്കിലും അതിന്റെ ആശയങ്ങൾ ഒരു മാർസിസ്റ്റ് ഡിസ്കോഴ്സിലേക്ക് വന്നിട്ടില്ല, ഒരുപക്ഷെ ഇപ്പോഴും വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയണം. ഇങ്ങനെ ചില ആശയങ്ങളൊക്കെ ഉണ്ട് എന്നറിയുന്ന ചുരുക്കം ആളുകൾ അവിടെ ഉണ്ടെന്നല്ലാതെ മാർസിസ്റ്റ് ഡിസ്കോഴ്സിന്റെ ഒരു ത്രസ്റ്റ് ഇതിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നോക്കിയാല് മാർസിൽ നിന്നും എംഗൽസിൽ നിന്നും, അതായത് നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, മുതലാളിത്ത ചൂഷണത്തെ അതേപടി നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഒരു ജാതിവിരുദ്ധമായ ഒരു ജനാധിപത്യ സമൂഹത്തെ സാധ്യമാക്കാനോ,
ജാതി ബന്ധങ്ങളെ തിരുത്തിക്കൊണ്ടല്ലാതെ ഒരു ജനാധിപത്യപരമായ സോഷ്യലിസ്റ്റ് സമൂഹത്തെ സാധ്യമാക്കാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ജാതി വിമർശനപരമായ അംബേദ്കർ ഉന്നയിച്ച ആശയങ്ങളും മൂലധനാധിപത്യത്തിനെതിരായ തൊഴിലാളി വർഗത്തിന്റെ സമരത്തെ സംബന്ധിക്കുന്ന മാർസിസ്റ്റ് ആശയങ്ങളും വാസ്തവത്തിൽ നമ്മുടെ കാലത്തിന്റെ ഒരു സമരമുഖത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ അർത്ഥം ജാതിയും വർഗവും ഒന്നാണെന്നോ ക്ലാസിക്കലായ ഈ സങ്കല്പനങ്ങളെ നിങ്ങൾക്ക് 100% വൈരുദ്ധ്യരഹിതമായി കൂട്ടിയിണക്കാമോ എന്നൊന്നുമല്ല. മറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് ജാതി എന്നതിൽ വർഗപരമായ ഒരു അംശമുണ്ട്. ഇത് ഏറ്റവും നന്നായി ഇന്ത്യയിൽ വിശദീകരിച്ച ഒരാള് കൊസാംബിയാണ്. ബാക്കി എല്ലാവരും തൊഴിലാളി വർഗ അല്ല, അധ്വാനത്തിന്റെ വിഭജന രൂപമാണ് ജാതി എന്ന ക്ലാസിക്കൽ യുക്തിയിലാണ് നിന്നതെങ്കിൽ കൊസാംബിയാണ് 60s തന്നെ അദ്ദേഹം ജാതിയെക്കുറിച്ച് എഴുതുന്ന സമയത്ത് നടത്തുന്ന ഒരു വിശദീകരണം. ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗത്തിലൂടെ പരമാവധി മിച്ചമൂല്യം കവർന്നെടുക്കാൻ ഉതകുന്ന മതാത്മകമായ സാമൂഹ്യ സംഘാടന സിദ്ധാന്തമാണ് ജാതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ രണ്ട് ഘടകങ്ങൾ വരും. ഒന്ന്, സാമൂഹ്യ സംഘാടനത്തിന്റെ ഒരു മതാത്മക യുക്തിയാണ് ജാതി എന്നത്. അതേസമയം അത് ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗത്തിലൂടെ മിച്ച ഫലത്തെ, അധ്വാന മിച്ചത്തെ കവർന്നെടുക്കുന്ന ഒരു സംവിധാനവുമാണ്. ഈ രണ്ട് ഘടകങ്ങൾ ജാതിയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉൽപാദന മിച്ചം കവർന്നെടുക്കുക എന്നുള്ളത് ജാതിയുടെ അടിസ്ഥാന സ്വഭാവമാണ്. അതുകൊണ്ട് ഉൽപാദന മിച്ചത്തെ ഉൽപാദകരിലേക്ക് എത്തിച്ചുകൊണ്ടല്ലാതെ ജാതിയുടെ കെട്ടുപൊട്ടിക്കുക സാധ്യമല്ല. അതേസമയം ജാതി എന്ന് പറയുന്നത് ഉൽപാദന വ്യവസ്ഥയുടെ ഒരു കേവലാനുബന്ധം പോലെ നിൽക്കുന്ന ഒരു സാംസ്കാരിക രൂപമല്ല. പറഞ്ഞു വന്നത് കൊസാംബിയുടെ നിരീക്ഷണം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക, ജാതി എന്ന് പറയുന്നത് ഉൽപാദന വ്യവസ്ഥാപരമായ ഒരു ഘടകമായിരിക്കെ തന്നെ അതൊരു പ്രത്യയശാസ്ത്ര വ്യവഹാരമായി മതാത്മക വ്യവഹാരമായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് ഘടകങ്ങളെ ഒരുമിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ടല്ലാതെ വാസ്തവത്തിൽ ഈ പ്രശ്നത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ന് ഇപ്പം ഇന്ത്യയിൽ നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പം കാണാൻ പറ്റും കോർപ്പറേറ്റ് മൂലധനം ബ്രാഹ്മണ്യവുമായി കൈകോർത്ത് ഇന്ത്യയിൽ നടത്തുന്ന ഈ തേരോട്ടം എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായി മതാത്മക ഘടകത്തെ ഒരു ഭാഗത്ത് ഉപയോഗപ്പെടുത്തുകയും മറുഭാഗത്ത് മൂലധന ചൂഷണത്തെ അഭംഗുരമായി തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇത് തീർത്തും അംബേദ്കർ തിരിച്ചറിയാതെ പോയൊരു കാര്യവുമല്ല കേട്ടോ. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ആ പാർട്ടിയുടെ കൊടിയുടെ നിറം ചുമപ്പാണ്. ഈ പാർട്ടി സ്ഥാപിച്ച ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയുമായി അംബേദ്കർ നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഡിപ്രസ്ഡ് ക്ലാസ് എന്നെല്ലാമുള്ള ടൈം വിട്ടിട്ട് എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, ലേബർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ അംബേദ്കർ അതിന് പറഞ്ഞ മറുപടി, ലേബർ എന്നതിൽ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ ചൂഷണങ്ങളും ഉള്ളടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അധ്വാനം എന്ന പദം എല്ലാ തരത്തിലുള്ള സാമൂഹ്യ ചൂഷണങ്ങളെയും ഉള്ളടക്കിയിരിക്കുന്നു എന്നതുകൊണ്ടുകൂടി ഈ പദം മതിയാകും എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഈ റെപ്രസെൻറ്റേഷൻ്റെ ഇഷ്യൂസ്, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയ ഫ്രെയിംവർക്ക് വികസിച്ചു വന്ന റെപ്രസെൻറ്റേഷണൽ ഇഷ്യൂസ് വന്ന സമയത്താണ് അദ്ദേഹം ഇതിനെ വിട്ടിട്ട് SC ST ഫെഡറേഷനിലേക്ക് പോകുന്നത്. കാരണം പിന്നോക്ക വിഭാഗക്കാരുടെ പ്രത്യേകമായ പ്രാതിനിധ്യം സ്ഥാപിക്കണമെങ്കിൽ ലേബർ എന്ന കോമൺ കാറ്റഗറി മതിയാകില്ല എന്ന് വന്നപ്പോഴാണ് അദ്ദേഹം SC ST ഫെഡറേഷനിലേക്ക് 30s അവസാനം കടക്കുന്നത്. അത് തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഈ ലേബർ എന്നതിൽ ഇത്തരത്തിലുള്ള സാമൂഹികമായ ചൂഷണത്തിൻ്റെ എല്ലാ പാറ്റേണുകളും അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം അംബേദ്കർ തിരിച്ചറിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഇവർക്ക് മാർസിസ്റ്റുകൾക്കും അംബേദ്കറൈറ്റുകൾക്കും ഇടയിലുള്ള അംബേദ്കർക്കും ഇടയിലുള്ള കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അന്നത്തെ ഇപ്പോൾ ട്രേഡ് യൂണിയൻ മൂവ്മെന്റിന്റെ വലിയ നേതാക്കളായിരുന്ന ഡാംഗെയും BTR ഒക്കെ അവര് ബോംബെയിൽ അവരുടെ ട്രേഡ് യൂണിയന്റെ സമുന്നത നേതാക്കളായിരുന്നു. അംബേദ്കറും ബോംബെയിലായിരുന്നു. നിശ്ചയമായിട്ടും ഡാംഗെയും BTR ഒക്കെ അവരുടെ ജാതി പശ്ചാത്തലത്തിൽ ഉയർന്ന വിഭാഗം എന്ന് വിളിക്കപ്പെട്ടവരിലായിരുന്നു. ഇവർക്കിടയിൽ ചില തർക്കങ്ങൾ അക്കാലത്ത് വന്നിരുന്നു. അതേ ചൊല്ലി അംബേദ്കർ ചില കമന്റ്സും എല്ലാം നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള കമന്റുകളെയും അന്യോന്യമുള്ള ചണ്ടകളെയും മുൻനിർത്തിയിട്ടല്ല വാസ്തവത്തിൽ നമ്മൾ ഈ ആശയങ്ങളെ കാണേണ്ടത് എന്നാണ്. അപ്പൊ അംബേദ്കർ എന്ന് പറയുന്നത് എന്താ പറയുക, അദ്ദേഹം പറയുന്ന ഒരു വാക്യം എന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ ആകമാനമുള്ള ചിന്താപദ്ധതിയെ മുൻനിർത്തിയാണ് നമ്മൾ കാണേണ്ടതെന്ന് തോന്നുന്നു. തിരിച്ച് മാർസിനെയും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. അതല്ലെങ്കിൽ എന്താ പറയുക, കൊളോണിയലിസം ഇന്ത്യക്കൊരു അനുഗ്രഹമാണ് എന്ന മട്ടിൽ അദ്ദേഹം നടത്തിയ നിരീക്ഷണത്തെ മുൻനിർത്തി എഡ്വേർഡ്
ചെയ്ത് ചെയ്തതുപോലെ കൊളോണിയലിസത്തിന്റെ ഒരു വക്താവാണ് മാർസ് എന്ന വിമർശനത്തിലേക്കൊക്കെ നമ്മൾ ചെന്ന് ചാടേണ്ടി വരും. അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഗാന്ധി എടുത്ത നിലപാടുകളുടെ പേരിൽ ഗാന്ധി ഒരു കൊളോണിയൽ സിമ്പതൈസർ ആണ് എന്ന് വാദിക്കുന്നതിലേക്ക് നമ്മൾ ചെന്ന് ചേരും. അതിലൊക്കെ ഉള്ളൊരു പ്രശ്നം, ഇവരെല്ലാം ഇതിനെ മറികടന്ന് പോകുന്നുണ്ട് എന്ന് കാണാതെ നമ്മൾ ഈ ഘട്ടത്തിൽ ഫ്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ അവർ ആ പൊസിഷൻ എടുത്തിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്ന് തോന്നാം, തെറ്റെന്ന് കരുതി അവർ തന്നെ അതിനെ മറികടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജാതിയും വർഗവും തമ്മിലുള്ള വിനിമയങ്ങളിൽ ജാതിരഹിതമായ വർഗം എന്നതോ വർഗവിമുക്തമായ ജാതി എന്നതോ വാസ്തവത്തിൽ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല. മാർസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ലളിതമായ ഭാഷയിൽ ലെനിൻ പറയുന്നത് സമൂർത്ത യാഥാർത്ഥ്യങ്ങളുടെ സമൂർത്തമായ വിശകലനം എന്നാണ്. ഇന്ത്യയുടെ സാമൂഹ്യ യാഥാർത്ഥ്യത്തിന്റെ സമൂർത്തത ഒരു ഭാഗത്ത് ഉൽപാദന വ്യവസ്ഥാപരമായ വർഗബന്ധങ്ങളെയും അപ്പോൾ തന്നെ അതിൽ തന്നെ ജാതി എന്ന പ്രത്യയ ശാസ്ത്ര വ്യവഹാരത്തെയും ഒരുമിപ്പിക്കുന്നുണ്ട്, ചേർത്ത് നിർത്തുന്നുണ്ട്. അതുകൊണ്ട് ഇവയെ ഭിന്ന ഭിന്ന ഘടകങ്ങളാക്കി നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജാതിയെ അഭിസംബോധന ചെയ്യാൻ പറ്റുമോ, ഇന്ത്യയിലെ തൊഴിലാളി ചൂഷണത്തെ അഭിസംബോധന ചെയ്യാൻ പറ്റുമോ എന്നാലോചിക്കുന്നതിന് പകരം ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സമകാലികമായ പ്രയോഗ മാതൃക വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. നോക്കൂ, സിദ്ധാന്തപരമായ ഭദ്രതയിലേക്ക് സിദ്ധാന്തത്തെ കൊണ്ടുവന്നതിന് ശേഷം നടത്തേണ്ട ഒന്നല്ല ഒരു പ്രായോഗികമായ ഇടപെടൽ എന്ന് പറയും. സിദ്ധാന്തപരമായ ഭദ്രത എന്ന് പറയുന്നത് നിങ്ങൾ മുൻകൂറായി ഉണ്ടാക്കുന്നതല്ല, ചരിത്രത്തിൽ ഇടപെട്ട് രൂപപ്പെടുത്തുന്നതാണ്. ചരിത്രമുക്തമായ ഒന്നല്ല സൈദ്ധാന്തിക ഭദ്രത. പ്രാക്സിസ് എന്ന വാക്കിന്റെ അർത്ഥം ഈ സിദ്ധാന്തം പ്രയുക്തമായി തീരുന്ന സമയത്ത് സിദ്ധാന്തം നവീകരിക്കപ്പെടുകയും സിദ്ധാന്തം പ്രയോഗമായി തീരുകയും ചെയ്യുന്നു. അത് പ്രാക്ടീസ് തിയറി എന്നുള്ള പഴയ ബൈനറിയെ മറികടക്കുന്ന ഒരു വാക്കാണ് പ്രാക്സിസ് എന്ന് നമ്മൾ കാണണം. അതായത് ജാതി വിരുദ്ധമായി നിങ്ങൾക്കൊരു സിദ്ധാന്തം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല, ജാതി വിരുദ്ധമായി ജീവിക്കണം. അതുകൊണ്ടാണ് ശങ്കരനും ഗുരുവും തമ്മിൽ വ്യത്യാസം വന്നത്. ശങ്കരന് ഇതൊരു കണ്ടംപ്ലേറ്റീവ് തിയറി ആയിരുന്നു, ഗുരുവിനൊരു പ്രാക്സിസ് ആയിരുന്നു. പ്രാക്സിസ് ആകുന്നതോടെ ഗുരുവിന്റെ കൺസേണിൽ ഒന്ന് എന്നുള്ളത് ജാതി വിമർശനമായി തീരുകയും ആ ഒന്നിന്റെ അനുഭവ മൂല്യം അനുകമ്പയായി മാറുകയും ചെയ്യുന്നു. അതേസമയം കണ്ടംപ്ലേറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള എന്തോ ഏർപ്പാടായിട്ട് അദ്വൈതം അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രാക്സിസ് എന്ന് പറയുന്നത് സിദ്ധാന്ത രൂപീകരണം നടത്തിയതിന് ശേഷം നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ഏർപ്പാടല്ല, മറിച്ച് സിദ്ധാന്ത രൂപീകരണത്തിന്റെ കൂടിയായ ഒരു പ്രയോഗത്തെയാണ് നമ്മൾ പ്രാക്സിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രാക്സിസിൽ നിശ്ചയമായിട്ടും അംബേദ്കർ മുമ്പോട്ട് വെച്ചതും മാർസ് മുമ്പോട്ട് വെച്ചതുമായ സാമൂഹ്യ വിശകലനത്തിന്റെ സൈദ്ധാന്തിക ഉൾക്കാഴ്ചകളെ നമ്മൾ ഉപയോഗപ്പെടുത്തും കഴിയുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ പറയുമ്പോൾ അവർ പറഞ്ഞതിനെ 100% ഉപയോഗപ്പെടുത്തണമെന്നോ അതിൽ വൈരുദ്ധ്യം ഇല്ലാന്നൊന്നും അല്ല ഞാൻ പറയണത്. വൈരുദ്ധ്യങ്ങൾ അവയുടെ പാട്ടിന് വിടുക. നമ്മുടെ കാലത്തിന് നമുക്ക് ഉപയുക്തമാകുന്ന ജനാധിപത്യപരമായ ഒരു സമൂഹ നിർമ്മിക്ക് ഉപയുക്തമാകുന്നതെന്തോ അതെടുക്കുക. ഭൂതകാലത്തിൽ ആശയങ്ങളെ അതേപടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും നമുക്കില്ല. ജീവിക്കേണ്ടത് ജീവിക്കും, അല്ലാത്തത് മരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ ഇന്ന് നമ്മുടെ കാലത്ത് ജീവിക്കാൻ അർഹതയുള്ള അല്ലെങ്കിൽ അനിവാര്യമായി ജീവിക്കേണ്ട ആശയ വ്യവസ്ഥകൾ മാർസിലും അംബേദ്കറിലും ഉണ്ട്, അവരുടെ ലെഗസിയിലുണ്ട്. അതിനെ ഏറ്റെടുത്ത് നമ്മുടെ കാലത്തിന് ഉപയുക്തമാകുന്ന ഒരു പ്രയോഗ മാതൃക വികസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അവർക്കിടയിലെ തർക്കങ്ങളെ, അവരുടെ ഭൂതകാലത്തിലെ വൈരുദ്ധ്യങ്ങളെ നമ്മുടെ ഭാരമായിട്ട് നമ്മൾ ചുമക്കേണ്ടതില്ല. അവർക്കിടയിൽ തർക്കം ഉണ്ടായിരുന്നു, അത് അവർ സെറ്റിൽ ചെയ്യട്ടെ. ഇനി സെറ്റിൽ ചെയ്തില്ലെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല. നമുക്ക് അവർക്കിടയിലെ വൈരുദ്ധ്യങ്ങളല്ല, മറിച്ച് അവരിൽ നിന്ന് നമ്മുടെ കാലത്തിലേക്ക് എന്താണ് നമുക്ക് ഉൾക്കൊള്ളാനാകുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോ അംബേദ്കറും മാർസും മാത്രമൊന്നുമല്ല, ഗാന്ധിയോട് എൻഗേജ്മെന്റ് സാധ്യമാണ്, ഗുരുവിനോട് എൻഗേജ്മെന്റ് സാധ്യമാണ്, പലരോടും ഈ എൻഗേജ്മെന്റ് നമുക്ക് സാധ്യമാണ്. അതുകൊണ്ട് ഒരാളെ നമ്മൾ അഭിസംബോധന, അതുകൊണ്ടാണ് ഞാൻ സമന്വയം എന്ന വാക്കല്ല വേണ്ടത്, സംവാദ സാധ്യത എന്നതാണ്. അവർക്കിടയിലെ സംവാദങ്ങൾ, അവരോട് നമ്മൾ നടത്തുന്ന സംവാദങ്ങൾ. നമ്മൾ അവരോട് സംവാദം എന്ന് ഞാൻ പറയാൻ കാരണം, സംവദിക്കുന്ന സമയത്ത് നാം ചിലതിനെ എടുക്കുന്നുണ്ട്, ചിലതിനെ വേണ്ടെന്ന് വെക്കുന്നുണ്ട്. വേണ്ടെന്ന് വെക്കുന്നത് അവരെ എൻറ്റയർലി റിജക്ട് ചെയ്യാനല്ല, എടുക്കുന്നത് അപ്പാടെ സ്വീകരിക്കാനും അല്ല. അവരൊരു കാലത്തിന്റെ ഉൽപ്പന്നമാണ്, നമ്മൾ വേറൊരു കാലത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഇതിനിടയിൽ സാധ്യമാകുന്നത് എന്ത് എന്നൊരു ഡെമോക്രാറ്റിക് ഡയലോഗാണ് നമുക്ക് ആവശ്യം. ഈ ഡയലോഗ് അവർക്കിടയിൽ സാധ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. വെള്ളം കയറാത്ത അറകൾ എന്ന പോലെ ക്ലാസിക്കലി എക്സ്ക്ലൂസീവായ രണ്ട് കാറ്റഗറികളാണ് ജാതി എന്നും വർഗമെന്നും കരുതേണ്ടതില്ല എന്നും, നിശ്ചയമായും ഉൽപാദന വ്യവസ്ഥാപരമായ തലം ജാതിയിലും
പ്രത്യയശാസ്ത്രപരമായ തലം ജാതിയെ മുൻനിർത്തുന്ന വർഗഘടനയിലും അടങ്ങിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇവയൊന്നും സ്തബ്ധമായ കാറ്റഗറികളാകാൻ അനുവദിക്കാതിരിക്കുക. നമ്മുടെ നാട്ടിലെ ചിന്താജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു തകരാറായിട്ട് എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, യാഥാർത്ഥ്യങ്ങളെ എസെൻഷ്യലൈസ് ചെയ്യുക. പ്രൊസീജിയറലായി മനസ്സിലാക്കേണ്ടതിന് പകരം എസെൻഷ്യലിസ്റ്റായിട്ട് മനസ്സിലാക്കുക. സത്താപരമായി ഒന്നിനെ നിങ്ങൾ ഫിക്സ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അതിനെ ചരിത്രരഹിതമാക്കി തീർക്കുന്നു, അതിനെ ജഡവസ്തുവാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ വിചാരത്തിലെ വലിയ പരാധീനതകളിലൊന്നാണ്. രണ്ട്, ചരിത്രത്തിൽ പരിണമിച്ചുകൊണ്ടേയിരുന്ന വലിയ മനുഷ്യരെയും ചിത്താപദ്ധതികളെയും നമുക്കിഷ്ടപ്പെട്ട ചില സ്ഥാനങ്ങളിൽ ഫ്രീസ് ചെയ്ത് അതിൻ്റെ അന്തിമ സത്യം അതാണ് എന്ന് പറഞ്ഞ് നാം അതിനെ എന്താ പറയുക നിശ്ചലമാക്കുന്നു എന്നതാണ്. ഇത് രണ്ടും നാം ചെയ്തുകൂടാത്തതാണ്. ചിന്താപദ്ധതികൾ പ്രക്രിയകളാണ്, ചരിത്രത്തിൽ ജീവിച്ച മനുഷ്യരും പ്രക്രിയകളാണ്. ഈ പ്രക്രിയാപരമായി മനസ്സിലാക്കുക എന്നുള്ളത് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള ആദ്യത്തെ ഒരു ഉപാധിയാണ്. അങ്ങനെ മനസ്സിലാക്കി I think there is a possibility of dialogue between these two colossal figures. ഇതാണ് എനിക്ക് പൊതുവിൽ പറയാനുള്ള ഒരു കാര്യം. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് വളരെ വിപുലമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ഒരു ആലോചനയുടെ സമയവും സന്ദർഭവും ഇല്ല. ഞാൻ ഈ ഇപ്പോഴാണ് 11 മണിക്കാണ് എന്നുള്ള കാര്യം ഒരു 5 മിനിറ്റ് മുമ്പാണ് ഞാൻ അറിഞ്ഞത് തന്നെ. ഈ വിഷയവും എന്നോട് ആലോചിച്ച് തീരുമാനിച്ചതല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയമൊന്നും ഞാൻ ഇങ്ങനെ ഒരു ചർച്ചാവേദിയിൽ ഏറ്റെടുക്കാൻ മുതിരുകയേ ഇല്ല. കാരണം അത് അങ്ങനെ പറയാവുന്നൊരു വിഷയമല്ല, അത്രയും സൂക്ഷ്മമായിട്ട് വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതാണ്. എൻ്റെ ഇക്കാര്യത്തിലൊരു വിശദീകരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പുസ്തകത്തിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നോക്കുക. ഇനി നമുക്ക് എന്തെങ്കിലും ഇക്കാര്യത്തിൽ സംവദിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാം. നമസ്കാരം.